ഇല്ല കൂട്ടുകാർക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. അതായത് ആഫ്റ്റർ ബ്രഷിങ് ഹെയർ ബ്രഷ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഹെയർ കോംബ് ചെയ്തതിന് ശേഷം എത്രത്തോളം ഹെയർ ഫോൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര മുടി കൊഴിയുന്നുണ്ട് തുടങ്ങി ഒരുപാട് പേരായി കുറച്ച് ദിവസമായി ഇത് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അത് റിലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് ഞാൻ മുടി ചീകിയതിന് ശേഷം എനിക്ക് എത്രത്തോളം ഹെയർ ഫോൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം മുടി കൊഴിയുന്നുണ്ട്, അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മുടി കൊഴിയുന്നത് പല റീസൺ കൊണ്ടും മുടി കൊഴിയാട്ടോ. അപ്പോൾ നമുക്ക് ഒരു ലിമിറ്റ് വിട്ട് ഇപ്പോൾ നമുക്ക് ഡെയിലി എത്രത്തോളം മുടി കൊഴിയുന്നുണ്ടെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അതിൽ കവിഞ്ഞ് മുടി കൊഴിയുന്നുണ്ട് എന്ന് തോന്നിയെങ്കിൽ മാത്രം നമ്മളതിനെ സീരിയസ് ആയിട്ട് കണ്ടാൽ മതി കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഒട്ടും തന്നെ കെയർ അത്ര ബോധരാവേണ്ട കാര്യമില്ല. കാരണം ഒരുപാട് ടെൻഷൻ അടിച്ചാൽ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ കൂടെയുള്ളൂ. ചിലപ്പോൾ ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ലിമിറ്റ് വിട്ട് മുടി കൊഴിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് തൈറോയിഡിൻ്റെ ഒരു സിംറ്റം ആവാം, തൈറോയിഡിൻ്റെ ഒരു ലക്ഷണമാകാം. കാരണം തൈറോയിഡിൻ്റെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് തന്നെ മുടി ഒഴിച്ചിലാണ്. അപ്പോൾ അങ്ങനെ ഒരു പരിധി വിട്ട് മുടി കൊഴിയാണെങ്കിൽ മാത്രം നിങ്ങൾ തൈറോയിഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി അത് തന്നെ ആവണമെന്നില്ല, ക്ലോറിൻ വെള്ളം ഉപയോഗിക്കുന്നവർക്ക് മുടി ഒഴിച്ചിലുണ്ടാകും. കാരണം ഞാനും ക്ലോറിൻ വെള്ളം തന്നെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് തുടക്കത്തിൽ എനിക്ക് നല്ല മുടി ഒഴിച്ചിലുണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല, നല്ല മുടി ഒഴിച്ചിലുണ്ടായിരുന്നു. പിന്നെ ഞാനത് എങ്ങനെയാണ് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തല കുളിക്കുന്നതിന് ഒരു ഹാഫ് ആൻ അവർ അരമണിക്കൂർ മുന്നായിട്ട് ഞാൻ വെള്ളം പിടിച്ച് വയ്ക്കും, എന്നിട്ടാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യാറ്. അപ്പം അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ പിന്നെ മുടി ഒഴിച്ചിൽ അധികം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി അങ്ങനെ ക്ലോറിൻ വെള്ളം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതി നിങ്ങൾ ചെയ്ത് നോക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. പിന്നെ അത് മാത്രമല്ല, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടെങ്കിലും നമുക്ക് മുടി ഒഴിച്ചിൽ ഒരുപാട് ഉണ്ടാകാം. പിന്നെന്താ, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് വരാം, ഡാൻഡ്രഫ് കൊണ്ട് വരാം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും വൈറ്റ് കോംബ്, നല്ല വീതിയുള്ള കോംബ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക, ചീപ്പ് യൂസ് ചെയ്യാനായിട്ട് നോക്കണം. അതെല്ലാം എന്നുണ്ടെങ്കിൽ മുടി പൊട്ടിപ്പോവാനും ഹെയർ ഫോൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് മുടി പൊട്ടിപ്പോവുക അല്ലെങ്കിൽ കൊഴിയുക തുടങ്ങിയതിനൊക്കെ ഉള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മുടി ഒഴിച്ചില് മാറാവുന്നുള്ളൂ. അപ്പോൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പോൾ ഡെയിലി ഇപ്പോൾ ഒരാളുടെ മുടി ഒഴിച്ചിൽ തന്നെ ആവണമെന്നില്ല, വേറൊരാൾക്ക് ഉണ്ടാവണം. അതുകൊണ്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാനായിട്ട് പറ്റില്ല. ഒരുപാട് പേര് എന്നോട് ചോദിച്ചായിരുന്നു ഒരു ദിവസം എത്ര മുടി കൊഴിയും, എങ്ങനെയാണ് നോർമൽ, അതൊന്നും നമുക്ക് പറയാൻ ഓരോരുത്തർക്കും ഇപ്പം ഡെയിലി കൊഴിയുന്ന ഒരു കണക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതിൽ കവിഞ്ഞ് മുടി കൊഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മളതിനെ ഇച്ചിരി സീരിയസ് ആയിട്ട് കണ്ടാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിന് ബോധരേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, വെള്ളം നന്നായിട്ട് കുടിക്കാനായിട്ട് നോക്കണം. വെള്ളം നന്നായിട്ട് കുടിച്ചാൽ തന്നെയും നമുക്ക് ഈ മുടി ഒഴിച്ചിൽ അല്ലെങ്കിൽ ഹെയർ ഫോൾ ഒരു പരിധി വരെ നമുക്കത് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓയിലി ഹെയർ ഉള്ളവരാണെങ്കിൽ അവർക്ക് കൂടുതലും മുടി ഒഴിച്ചിൽ കണ്ടുവരാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ അധികം ഹെയർ ഓയിലി ആക്കി വെക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അധികം ഓയിൽ തലയിൽ വെക്കാതിരിക്കാനായിട്ട് നോക്കണം. ഇപ്പോൾ എൻ്റെ ഇത്രയും മുടി ചെയ്തതിന് ശേഷം എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, ഒരു 15 to 20 ഹെയർ അത്രയേ ഉള്ളൂ, ഒരു 15 to 20 വരെ അത്രയും മുടിയാണ് എൻ്റെ ഡെയിലി കൊഴിയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് നോർമലാണ്. കാരണം ഞാൻ ക്ലോറിൻ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയും കൊഴി, നേരത്തെ ഇത്രയല്ലായിരുന്നു. പണ്ട് ഒരു 2 years മുന്നേ വരെ നന്നായിട്ട് മുടി കൊഴിച്ചിട്ടുണ്ടാവുമായിരുന്നു, ഒരു ചീപ്പ് നിറച്ചും മുടി കൊഴിയുമായിരുന്നു 2 years മുന്നേ വരെ. പിന്നെ ഞാൻ ആ പറഞ്ഞ പോലെ ചെയ്ത് തുടങ്ങിയപ്പോൾ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറഞ്ഞു. അപ്പം ഇത്രയാണ് എൻ്റെ മുടി കൊഴിയുന്നത്, ഡെയിലി മുടി കൊഴിയുന്നത് ഇത്രയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നോർമലാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ടൈപ്പ് ഓഫ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.